ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു 2020-21 കാലഘട്ടമായിട്ട് നമ്മൾ ഫോണുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. ഇപ്പൊ ഫോണല്ല എങ്കിൽ ലാപ്ടോപ്പുമായിട്ടാണെങ്കിലും അറ്റാച്ച്ഡ് ആണ്. കാരണം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ്, സെമിനാർ, വെബിനാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ മൊബൈൽ ഫോൺസും ലാപ്ടോപ്സുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. സോ ഇങ്ങനെയുള്ള ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് നേരം കണ്ണുമായിട്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ഫോണിൽ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു, ലാപ്പിൽ നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. സോ ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാന്ന് നേരത്തെ നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല, നല്ലപോലെ തന്നെ എല്ലാവരുടെയും കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട്. ഈവൻ ദോ എനിക്കും നല്ലപോലെ ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ഉറക്കം നിൽക്കുന്നു. കാരണം ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് എപ്പോഴാണ് എഴുന്നേക്കുന്നത്, എപ്പോഴാണ് ഉറങ്ങുന്നത് എന്നുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ബാലൻസ് ഷീറ്റൊക്കെ നേരെ താളം തെറ്റി നമ്മുടെ ഇഷ്ടത്തിനായി. അപ്പൊ രാത്രി ലേറ്റ് ആയിട്ട് കിടക്കുന്നു, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടിട്ടും നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരാം. പിന്നെ ഒരുപാട് ഉറങ്ങാതെ നമ്മള് ഒരുപാട് നൈറ്റ് നേരം നിൽക്കുന്നു എന്നാൽ രാവിലെ അതിൽ നേരത്തെ എഴുന്നേക്കുന്നു, ഒരുപാട് ഉറക്കം കിട്ടാതെ വരുമ്പോഴും നമ്മുടെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരാറുണ്ട്. സോ അപ്പൊ ഇതൊക്കെ മാറ്റാൻ വേണ്ടിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഡാർക്ക് സർക്കിളിന് മാറ്റാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നേക്കണം. രണ്ടേ രണ്ട് തിങ്ങ് മാത്രം മതി, അതുകൊണ്ടിട്ട് നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസ് നല്ലപോലെ തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പൊ എന്തൊക്കെയാണ് ആ രണ്ട് തിങ്ങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ അലോവേര ജെല്ലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് അലോവേര ജെല്ല് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഓഫ് അലോവേര ജെല്ല് പ്രൊവൈഡഡ് ആണ്. സോ അതിൽ ഏതെങ്കിലും ഒരു അലോവേര ജെല്ല് എടുക്കുക. ഈവൻ ഡോ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതിന്റെ ജെൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ സെക്കൻഡ് തിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഫി പൗഡർ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ എടുക്കാം, ഇൻസ്റ്റന്റ് കോഫീസ് ആയിട്ടുള്ള, ഇപ്പൊ നെസ്കഫേ, ബ്രൂ, ഇപ്പൊ ഞാൻ ബ്രൂവിന്റെ ആണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ രണ്ടും ഇല്ല, കോഫി ബീൻസ് ആണ് ഇരിക്കുന്നെങ്കിൽ അതൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് കോഫി ബീൻസിൽ നിന്ന് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ ഈ രണ്ട് തിങ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹോം റെമഡി മേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസിങ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യണം, എത്ര നേരം അത് വെച്ചോണ്ടിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മേക്കിംഗ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓടിപ്പോയിട്ട് അത് കണ്ടിട്ട് വരും, എന്നിട്ട് നമുക്ക് ബാലൻസ് പറയാം കേട്ടോ. ബൈ. ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് അലോവേര ജെല്ലാണ്. അപ്പം ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട്, പറ്റുവാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള അലോവേര ജെല്ലാണെങ്കിൽ ഒന്ന് ഒരു കോട്ടൺ പീസിൽ വെച്ചിട്ട് ഒന്ന് യൂസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും യൂസ് ആയിട്ടുള്ള അലോവേര ജെല്ലായതുകൊണ്ട് എനിക്ക് നല്ലപോലെ മിക്സ് ചെയ്താൽ മാത്രം മതി, സ്ക്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ്, അങ്ങനെ ഒരുപാട് ടൈറ്റ് ആയിട്ടൊന്നും അല്ലാട്ടോ ഇരിക്കുന്നത്. ഇനി നമ്മുടെ എന്താ പോയിന്റ് ഫിംഗറിലേക്കോ അല്ലെങ്കിൽ റിംഗ് ഫിംഗറിലേക്കോ ഇത് കുറച്ചെടുത്തിട്ട് നിങ്ങളുടെ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ എവിടെയാണ് ഡാർക്ക് സർക്കിൾസ് നല്ലപോലെ കാണപ്പെടുന്നത്, ഇപ്പോൾ ചുറ്റിനും ആകാം അല്ലെങ്കിൽ കണ്ണിൻ്റെ മേളിലോ താഴെ ആകാം, നല്ലപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു എന്താ പറയുക, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ ഡ്രൈ ആകും. അതിനുശേഷം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നൈറ്റ് അതുപോലെ തന്നെ ലീവ് ചെയ്യുക, എന്നിട്ട് മോർണിംഗ് റൊട്ടീനിൽ അത് വാഷ് ചെയ്ത് കളയുക കേട്ടോ. എല്ലാവരും ആ മേക്കിംഗ് വീഡിയോന്റെ ആപ്ലിക്കേഷൻ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് കാണിച്ചതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിന് ചുറ്റോ അല്ലെങ്കിൽ എവിടെയാണ് ഡാർക്ക് ആയിട്ട് ഒരുപാടുള്ള സ്ഥലം, അവിടെ നമ്മൾ ഇത് നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഇത് ഓവർ നൈറ്റ് തന്നെ വെക്കുക, എന്നിട്ട് മോർണിംഗ് നിങ്ങൾ സ്കിൻ റൊട്ടീൻ ചെയ്യുന്ന സമയത്ത് ഇത് വാഷ് ചെയ്ത് കളയുക കേട്ടോ. അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. പിന്നെ കോഫിയുടെ കാര്യം എടുത്തു പറയാനാണെങ്കിൽ കോഫി നല്ലൊരു സ്കിൻ വൈറ്റനിങ് ഏജന്റും കൂടാണ് കോഫി. മാത്രമല്ല നല്ലൊരു സ്ക്രബിംഗ് എഫക്റ്റും കൂടെ നമ്മുടെ ഫേസിന് തരുന്നതാണ്. സോ അത് കാരണം കോഫിയിൽ ഒരിക്കലും നമുക്ക് എന്താ പറയാ, ഒരു ബാഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിനൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അലോവേര ജെല്ലും, അലോവേര ജെല്ല് നമ്മുടെ സ്കിന്നിലെ മോയിസ്റ്റനിങ് ഒക്കെ ലോക്ക് ചെയ്തിട്ട് നല്ലപോലെ തന്നെ എന്താ ഒരു മോയിസ്ചറൈസിങ് എഫക്ട് തന്നെ നമ്മുടെ സ്കിന്നിന് തരുന്നതാണ്. നമുക്കിപ്പോ മോയിസ്ചറൈസിങ് ലോഷൻസോ അല്ലെങ്കിൽ മോയിസ്ചറൈസിങ് ക്രീമോ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് അലോവേര ജെല്ല് വരെ നമുക്ക് യൂസ് ചെയ്യട്ടോ. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആകുമ്പോൾ നല്ലപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ റിമൂവ് ആയിട്ട് നല്ലൊരു സ്കിൻ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇത് എത്രത്തോളം നാള് നമ്മളിത് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചൊക്കെ ഡാർക്ക് സർക്കിൾ ഉള്ളൂ എങ്കിൽ ഒരു 2-3 വീക്സ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി ഒരുപാട് ഡാർക്ക് സർക്കിൾ ഉണ്ട്, നല്ലപോലെ ഡാർക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ അവരൊരു
കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1-2-3 മന്ത്സ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്ക് ആൻഡ് കമന്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.